വാർത്തകളിലേക്ക് വിശദമായി കെ സുധാകരന്റെ ആർ എസ് എസ് പ്രസ്താവനകളും അംഗത്വ ക്യാമ്പയിൻ പുരോഗതിയും ചർച്ച ചെയ്യാനുള്ള മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് മലപ്പുറത്ത് ചേരും രാവിലെ പതിനൊന്ന് മണിക്ക് മലപ്പുറത്തെ ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗങ്ങളും ജില്ലാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും സുധാകരൻ ആർ എസ് എസ് മൃദുസമീപനം ഉണ്ടെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന് ലീഗ് ഇതിനകം താക്കീത് നൽകിയിട്ടുണ്ട് യു ഡി എഫ് ബന്ധത്തെയും കെട്ടുറപ്പിനെയും ബാധിക്കുന്ന പ്രസ്താവനകൾ പാടില്ലെന്ന് ലീഗ് നേതൃത്വം ഇതിനോടകം കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് പ്രശ്നത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്ന ആവശ്യവും ലീഗ് നേതാക്കൾ ഉന്നയിച്ചു നാക്ക് പിഴവിന് കെ സുധാകരൻ മാപ്പ് പറഞ്ഞെങ്കിലും ഒരുങ്ങി നേതാക്കൾ സുധാകരന്റെ ും ഒരു വിഭാഗം നീക്കം നടത്തുന്നുണ്ട് അടുത്ത ദിവസം കൊച്ചിയിൽ ചേരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി സുധാകരന്റെ പരാമർശങ്ങളെ തുടർന്നുണ്ടായ വിവാദങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് സൂചന പ്രസ്താവനയിലൂടെ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും എൽഡിഎഫും ബി ജെ പിയും അത് ആയുധമാക്കി മാറ്റിയതാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ കെ മുരളീധരൻ നടത്തിയ പരസ്യ പ്രതികരണം കെ പി സി സി അധ്യക്ഷനെതിരായ പടയൊരുക്കത്തിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ സുധാകരന്റെ ആർ എസ് എസ് അനുകൂല നിലപാടിനെതിരെ കൂടുതൽ നേതാക്കൾ വിമർശനമുന്നയിച്ചേക്കുമെന്നാണ് വിവരം ന്യൂസ് തിരുവനന്തപുരം ചാൻസലറായ ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് ഒൻപത് സർവകലാശാല വൈസ് ചാൻസലർമാർ നല്കിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്നാണ് ഗവർണർ നിർദ്ദേശിച്ചിരുന്നത് ഇതിന് വി സിമാർ മറുപടി നൽകിയതായി ഗവർണറുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു നോട്ടീസ് കൈപ്പറ്റിയ എല്ലാ വൈസ് ചാൻസലർമാരും ഗവർണറുടെ ഓഫീസിന് മറുപടിയിട്ടുണ്ട് വൈസ് ചാൻസലർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് പുറപ്പെടുവിച്ചതിന്റെ സാഹചര്യവും ഇന്ന് വിശദീകരിക്കും എന്നാൽ യു നിയമനങ്ങളും യുജിസി നിയമങ്ങളും സർവകലാശാല ചട്ടങ്ങളും പാലിച്ച് നടത്തിയ നിയമനം റദ്ദാക്കാൻ ഗവർണർക്ക് അവകാശമില്ലെന്നാണ് വി സിമാരുടെ പുതിയ ലീഗൽ അഡ്വൈസർ എസ് ഗോപകുമാരൻ നായരാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി ഹാജരാവുക കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായുള്ള പ്രിയ വർഗീസിന്റെ നിയമനത്തിനെതിരെയുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും നേരത്തെ ഹർജി പരിഗണിച്ച കോടതി നിയമനം സ്റ്റേ ചെയ്തിരുന്നു അഭിമുഖത്തിൽ പ്രിയയ്ക്ക് ഒന്നാം റാങ്ക് നൽകിയ ഉത്തരവിനെതിരെ രണ്ടാം റാങ്കുകാരനായ ഡോക്ടർ ജോസഫ് സ്കറിയ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത് പ്രിയ വർഗീസിന് അസോസിയേറ്റ് പ്രൊഫസറാകാനുള്ള എട്ട് വർഷത്തെ അധ്യാപകന പരിചയമില്ലെന്ന് യു ജി സിയും കോടതി അറിയിച്ചു നിയമനത്തിൽ അപാകതയില്ലെന്നാണ് സർവകലാശാല വാദം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ എങ്ങനെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗ്യതാ രേഖകൾ വിലയിരുത്തിയതെന്ന് സർവകലാശാലയോട് കോടതി ചോദിച്ചിരുന്നു അസോസിയേറ്റ് പ്രൊഫസർ നിയമനം കുട്ടിക്കളിയല്ലെന്നും കോടതി വാക്കാൽ വിമർശിച്ചു വിഴിഞ്ഞത്ത് പോലീസ് സംരക്ഷണം നൽകണമെന്ന കോടതി നിർദ്ദേശം പാലിക്കപ്പെട്ടില്ലെന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേന്ദ്ര ഏജൻസികളുടെ സേവനം സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ സമിതിയുണ്ട് എഡിജിപി ലോ ആൻഡ് ഓർഡർ എ ഡിജിപി ഇന്റലിജൻസ് സിഐഎസ്എഫ് റീജിയണൽ ഓഫീസർ എന്നിവരാണ് സമിതി അംഗങ്ങൾ ഈ സമിതി ഉണ്ടോ എന്ന് അറിയിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക രേഖ ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി ജസ്റ്റിസ് അനു ശിവരാമനാണ് ഹർജി പരിഗണിക്കുന്നത് ബലാത്സംഗ കേസിൽ സി ഐ പി ആർ സുനുവിന്റെ ചോദ്യം ചെയ്യൽ നാലാം ദിവസമായി ഇന്നും തുടരും രാവിലെ മണിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം സിഐ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് അന്വേഷണ സംഘം ഒളിവിലുള്ള പ്രതികൾക്കായുള്ള അന്വേഷണവും തുടരുകയാണ് തുടർച്ചയായ മൂന്ന് ദിവസം ചോദ്യം ചെയ്തിട്ടും ബേപ്പൂർ കോസ്റ്റൽ പോലീസ് സി ഐ പി ആർ സുനുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ലഭിച്ചില്ലെന്നാണ് അന്വേഷണ സംഘം ആവർത്തിക്കുന്നത് സി ഐയെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യ തെളിവുകളോ ശാസ്ത്രീയ പരിശോധനാ വിവരങ്ങളോ ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു പരാതിക്കാരിയായ യുവതിയുടെ മൊഴി രണ്ടു ദിവസങ്ങളിലായി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ യുവതി ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്നും അതിനാൽ മൊഴികളിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെന്നും പോലീസ് പറയുന്നു കേസിൽ ആകെ പത്തു പ്രതികളാണുള്ളത് ഇതിൽ സി ഐക്ക് പുറമെ മറ്റു നാല് പ്രതികളെ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല രണ്ടു പ്രതികൾ ഒളിവിലാണ് ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണവും തുടരുകയാണ് ഈ പ്രതികളിൽ നിന്ന് സിഐ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ന്യൂസ് കൊച്ചി വയനാട് അമ്പലവയൽ പോക്സോ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയുടെ പിതാവ് ഡി ജി പിക്ക് പരാതി നൽകി അന്വേഷണ ചുമതല ജില്ലയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കുറ്റാരോപിതനായ എ ഇപ്പോഴും ഒളിവിലാണ് നിലവിലെ അന്വേഷണത്തിൽ നീതി ലഭിക്കില്ലെന്നും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഡിജിപിക്ക് പരാതി നൽകിയിട്ടുള്ളത് കേസിലെയും മുഴുവൻ പ്രതികളെയും പിടികൂടാൻ മാസങ്ങളായിട്ടും പോലീസിനായിട്ടില്ല കുറ്റാരോപതനായ എസ് എ ഇപ്പോഴും ഒളിവിലാണ് ഈ സാഹചര്യത്തിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരെ കേസന്വേഷണ ചുമതല ഏൽപ്പിക്കണമെന്നും പരാതിയിൽ പറയുന്നു ഇരയായ പെൺകുട്ടിയെത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു കേസ് അന്വേഷണത്തിന് അത്രയും ദൂരേക്ക് പോകുന്ന സമയത്തിന് ഷട്ടർ ഹോമിൽ താമസിക്കുകയാണെങ്കിലും അവിടത്തെ ജീവനക്കാരെങ്കിലും കൂട്ടാമായിരുന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അമ്പലയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടാമായിരുന്നോ ഇതൊന്നും ചെയ്യാതെ പോലീസിന് ബുക്ക് വാങ്ങാൻ കേരളത്തിൽ എവിടെയും നമ്മൾ നമ്മളെ എവിടെയും ബുക്ക് കിട്ടാത്ത ഒരു സാഹചര്യമാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് പോയെങ്കിൽ ആ കൂടെ പോയ പോലീസുകാർക്ക് ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്തുകൊണ്ടാണ് ഈ ബാബു എന്ന് പറയുന്ന

ന്യൂസ് എയ്റ്റീൻ വയനാട് കത്തിൻ്റെ ഉറവിടം എവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവാദകത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ ഡിജിപിക്ക് കൈമാറും നഗരസഭയിലെ കമ്പ്യൂട്ടറുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതേസമയം മേയറുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം പ്രതിപക്ഷ പാർട്ടികൾ കോർപ്പറേഷൻ ആസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധം തുടരുന്നതിനിടെ വിവാദത്തിന്റെ ഉറവിടമോ പ്രചരിപ്പിച്ചവരെയോ കണ്ടെത്താതെ വഴിമുട്ടി നിൽക്കുകയാണ് അന്വേഷണം അവധിയിലുള്ള ക്രൈംബ്രാഞ്ച് മേധാവി എ ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വ്യാഴാഴ്ച മടങ്ങി വന്ന ശേഷം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ആലോചന വിജിലൻസും ഉടൻ റിപ്പോർട്ട് നൽകും കോർപ്പറേഷനിലെ കൂടുതൽ ജീവനക്കാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി കൂടാതെ കോർപ്പറേഷനിലെ കമ്പ്യൂട്ടറുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും അതേസമയം നിയമനങ്ങൾക്ക് പാർട്ടി പട്ടിക ചോദിച്ച ആനാവൂർ നാഗപ്പിന് മേയർ എഴുതിയ കത്തിന്റെ ഒറിജിനൽ നശിപ്പിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് ക്രൈംബ്രാഞ്ച് ഇന്നും നഗരസഭാ കാര്യാലയത്തിൽ ബിജെപി യു ഡി എഫ് കൌൺസിലർമാരുടെ പ്രതിഷേധങ്ങൾ തുടരും ബിജെപി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിക്കും മേയറുടെ രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും അതേസമയം ഈ മാസം നഗരസഭാ പ്രത്യേക കൗൺസിൽ യോഗം ചേരുമ്പോൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ന്യൂസ് തിരുവനന്തപുരം കോഴിക്കോട് എരഞ്ഞിക്കലും നടക്കാവിലും ചത്ത കോഴികളെ വിൽപ്പന നടത്താൻ ഒരുങ്ങിയ സംഭവത്തിൽ വിവാദ പ്രസ്താവനയുമായി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ചിക്കൻ കഴിക്കുന്നത് നിർത്താൻ ആളുകൾ തയ്യാറായാലേ പ്രശ്നപരിഹാരം ഉണ്ടാകൂ എന്നാണ് മേയർ പറഞ്ഞത് സിപിആർ ചിക്കൻസിനെതിരായ ശക്തമായ നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാനും മേയർ തയ്യാറായില്ല കോഴികളെയായിരുന്നു സൂക്ഷിച്ചിരുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം കട പൂട്ടിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല പ്രശ്നം മൃഗസംരക്ഷണ വകുപ്പിന്റെ ചുമരിൽ വെച്ച് തടിയൂരാനാണ് കോർപ്പറേഷൻ ശ്രമിച്ചത് ഇതിനു പിന്നാലെയാണ് മേയറുടെ വിവാദ പരാമർശം ചിക്കൻ കഴിക്കുന്നത് ആളുകൾ നിർത്താതെ പ്രശ്നപരിഹാരം ഉണ്ടാകില്ലെന്നായിരുന്നു മേയർ പറഞ്ഞത് ചത്ത കോഴികളെ വിൽപ്പനയ്ക്ക് വെച്ച സി പി ആർ ചിക്കൻസിൻ്റെ ലൈസൻസ് പോലും ഇതുവരെ റദ്ദാക്കിയിട്ടില്ല കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൻ്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും പരിശോധന മാത്രമാണ് നടന്നത് ചിക്കൻ സ്റ്റാൾ ഉടമയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന നാട്ടുകാരുടെ പരാതിയും കോർപ്പറേഷൻ പരിഗണിച്ചിട്ടില്ല എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട വൈകിട്ട് അഞ്ചിന് തുറക്കും തന്ത്രി കണ്ഠരതെ രാജീവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ മേൽശാന്തിയൻ പരമേശ്വരൻ നമ്പൂതിരി നട തുറക്കും തുടർന്ന് നിയുക്ത ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ അവരോധികൾ ചടങ്ങ് നടക്കും വൃദ്ധശുദ്ധിയുടെയും ശരണംപിളികളുടെയും നാളുകൾക്ക് തുടക്കം കുറിച്ച് മണ്ഡലകാലത്തിന് സജ്ജമായാണ് ശബരിമല നട തുറക്കുന്നത് വൈകിട്ട് അഞ്ചിന് ക്ഷേത്ര തന്ത്രി കണ്ഠര രാജീവരുടെ മുഖ്യകാർമിത്വത്തിൽ മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കും തുടർന്ന് പതിനെട്ടാം പടിക്ക് മുന്നിലെ ആഴിയിൽ മേൽശാന്തി അഗ്നിപരുന്നതോടെ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കും നിയുക്ത ശബരിമല മാളിയപ്പുറം മേൽശാന്തിമാരായ ജയരാമൻ നമ്പൂതിരിയേയും ഹരിഹരൻ നമ്പൂതിരിയെയും തന്ത്രി കലശാഭിഷേകം നടത്തി അവരോധിക്കും വൃശ്ചികപ്പുലരയിൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറക്കുക നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെയാണ് മണ്ഡലകാലം മകരവിളക്ക് ഉത്സവത്തിനായി ക്ഷേത്രനട ഡിസംബർ മുപ്പതിന് തുറക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനാലിനാണ് മകരവിളക്ക് തീർത്ഥാടനകാലം പൂർത്തിയാക്കി ജനുവരി ഇരുപതിന് നട അടയ്ക്കും പത്തനംതിട്ട കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം നാലു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആറു രഥങ്ങളിൽ അഞ്ചു രഥങ്ങൾ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിക്കുന്നതാണ് ചടങ്ങ് പതിനായിരക്കണക്കിന് ആളുകളാണ് ആവേശവും ഭക്തിയും നിറഞ്ഞു നിൽക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുക ഉത്സവത്തോടനുബന്ധിച്ച് പാലക്കാട് താലൂക്കിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടു കോവിഡ് നിയന്ത്രണങ്ങൾ മാറിയതിനാൽ വൻ ജനത്തിരക്ക് പ്രതീക്ഷിച്ച് പോലീസ് സുരക്ഷ ശക്തമാക്കി ചരിത്രപ്രസിദ്ധമായ മണ്ണാറശാല ആയില്യം ഇന്ന് മഹാദ്വീപ കാഴ്ചയോടെയാണ് ആയില്യം ഉത്സവത്തിന് തിരിതെളിഞ്ഞത് മണ്ണാറശാല കാരണവർ എം കെ കേശവൻ നമ്പൂതിരിയാണ് നാഗരാജാവിന്റെ നടയിൽ ആദ്യ ദീപം തെളിച്ചത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ പൂർണ്ണ തോതിൽ നടക്കുന്നത് ഉത്സവം പ്രമാണിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കും വാർത്താൽ അവസാനിക്കുന്നില്ല ഇടവേളകളില്ലാതെ ന്യൂസ് ന്യൂസൈറ്റീൻ യൂട്യൂബ് ചാനൽ കാണാം മറ്റു വാർത്തകളിലേക്ക് കോഴിക്കോട് പുള്ളാവൂർ പുഴയിലെ മൺതിട്ടയിൽ കട്ടൌട്ടുകൾ സ്ഥാപിച്ച സംഭവത്തിൽ നടപടിയെടുക്കാൻ കൊടുവള്ളി നഗരസഭയ്ക്ക് നിർദ്ദേശം പുഴയിൽ കയ്യേറ്റമോ നീരൊഴുക്കിന് തടസ്സമുണ്ടാകുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരിമേനിയുടെ പരാതിയിലാണ് തദ്ദേശ സ്വയംഭരണ വിഭാഗം റീജിയണൽ ജോയിന്റ് ഡയറക്ടറുടെ ഇടപെടൽ വഞ്ചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബോളിവുഡ് നടി സണ്ണി ലിയോണും ഭർത്താവ് ഡാനിയൽ വെബറും ഇവരുടെ കമ്പനി ജീവനക്കാരൻ സുനിൽ രജനിയും നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നേരത്തെ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇവരുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു തുടർന്നാണ് കേസ് റദ്ദാക്കാൻ ഹർജി നൽകിയത് കേരളത്തിലും ബഹ്റലിലും ഷോ നടത്താമെന്ന് സംബന്ധിച്ച് മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപ തട്ടിയെന്നാരോപിച്ച് പെരുമ്പാവൂർ സ്വദേശി ഷിയാസ് കുഞ്ച് മുഹമ്മദ് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത് ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് ഹർജി പരിഗണിക്കുക എറണാകുളം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കും മോട്ടോർ വാഹന വകുപ്പും പോലീസും തൊഴിലാളികളെയും ഉടമകളെയും ആരോപിച്ചാണ് സമരം എറണാകുളം ജില്ലാ ബസ്സുടമ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സൂചന സംഘടന ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ മാസം മുപ്പത് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സമരത്തിൽ എറണാകുളം വൈപ്പിനിൽ ഗ്യാസ് ഏജൻസി വനിതാ ഉടമയെ തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാന വ്യാപക സമരത്തിന് എൽ പി ജി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി എറണാകുളത്തെ പ്ലാന്റുകളിൽ ഇനി നോക്കുകൂലി നൽകില്ലെന്നും സംഘടന വ്യക്തമാക്കി സിഐ ടിയു നേതാവ് അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് ഒരു നടപടിയും എടുത്തില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി പട്ടികജാതിക്കാരിയായ വനിതാ സംരംഭകയെ ഭീഷണിപ്പെടുത്തിയതിൽ പരാതി നൽകിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ല കേസിൽ ആരെയും പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടുമില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം കടുപ്പിക്കാൻ പാചകവാതക വിതരണക്കാർ തീരുമാനിച്ചത് സംഭവത്തിന് നേതൃത്വം നൽകിയ സി ഐ ടിയു നേതാവ് അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സംസ്ഥാന വ്യാപക സമരത്തിലേക്ക് നീങ്ങുമെന്ന് സംഘടന വ്യക്തമാക്കി ആദ്യഘട്ടത്തിൽ സൂചനാ സമരം നടത്തും കേസിൽ അധികൃതർ നീതി നിഷേധിക്കുകയാണെന്ന് എൽ പി ജി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ബാബു ജോസഫ് പറഞ്ഞു എംപ്ലോയറെ ആക്രമിച്ച തൊഴിലാളികളെയും അല്ലെങ്കിൽ അതോട് ബന്ധപ്പെട്ടവരെയൊക്കെ തൊഴിൽ നിന്നെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അത് അങ്ങനെയാണെങ്കിൽ ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോ ഇതിന് ഒരു പരിഹാരം വേണം ഈ ഇരുപത്തിയഞ്ച് ദിവസം ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചതാണ് ഇരുപത് ദിവസത്തോളം ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചതാണ് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എങ്കിൽ ഞങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇതിനൊരു തീരുമാനമുണ്ടാക്കുന്ന പോലെ സമരം ചെയ്യേണ്ടി വരും അതും ഞങ്ങളൊരു സൂചന തരും

മലപ്പുറം ചാലിയാർ ഓടായിക്കൽ മേഖലയിലെ കാട്ടാനശല്യം പരിഹരിക്കാൻ കൂടുതൽ നടപടികളുമായി വനം വകുപ്പ് വനംവകുപ്പ് കടവിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് നിലമ്പൂർ നോർത്ത് ഡി വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി ചർച്ച നടത്തിയത് എടക്കോട് വനം ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഡിഎഫ്ഒ അശ്വിൻകുമാർ കാട്ടാനശല്യം പരിഹരിക്കാനുള്ള നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചത് മേഖലയിൽ ഓടായിക്കൽ മുതൽ തുളിപ്പൊയിൽ വരെയും വടപുറം മുതൽ താളിപ്പൊയിൽ വരെയും മാടം വീട്ടിക്കുന്ന് കോളനി ഭാഗത്തുമായിരിക്കും സോളാർ വൈദ്യുതി വേലി നിർമ്മിക്കുക കൂടാതെ കിടങ്ങ് നിർമ്മിക്കാൻ പുതിയ പ്രപ്പോസൽ നൽകും രാത്രികാല പട്രോളിംഗ് നടത്തും എടക്കാട് സ്റ്റേഷനിലെ വനപാലകർക്കു പുറമേ ആർ നിന്നും രണ്ട് വനപാലകരുടെ സേവനവും ഉറപ്പാക്കും കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശവാസികളായ പത്ത് പേരെ താൽക്കാലിക വനം വാച്ചർമാരായി നിയമിക്കണമെന്ന ആവശ്യവും അധികൃതർ അംഗീകരിച്ചു നമുക്ക് ഈ സോളാർ ഒന്നും ശാശ്വതമല്ല അതുകൊണ്ട് പെൻസിലിംഗ് പെൻസിലിംഗ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ട്രഞ്ച് കയറണം എന്നൊരു നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത് സാറയിന് വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആന വയമൃഗശല്യങ്ങൾ ഇവിടെ കൂടി കൂടിയൊരു ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ പുറച്ചുകാരെ കൊണ്ട് അത് ഓടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സാഹചര്യമുള്ളതുകൊണ്ട് നമുക്ക് ആർ ആർ ടിയിൽ ഒരു ടീമിനെ സ്ഥിരമായിട്ട് നമ്മളെ ഇടപെട്ടേഷൻ നിയമിക്കണം എന്നാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് നാല് ദിവസം മുൻപാണ് മമ്പാട് ഓടായിക്കലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആസ്യ മേഖലയിൽ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ കനത്ത നാശമാണ് അതിർത്തിയിൽ മിസൈൽ പതിച്ച് രണ്ടു മരണം റഷ്യൻ മിസൈലുകളാണ് പതിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യുക്രൈൻ പോളണ്ട് അതിർത്തിയായ സെവോഡോവിലെ ഗ്രാമത്തിലാണ് മിസൈലുകൾ പതിച്ചത് സംഭവത്തിൽ ദേശീയ സുരക്ഷാ ബ്യൂറോ യോഗം ചേർന്നു ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമായിരിക്കാനാണ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് റഷ്യയുടെ തീവ്രവാദ പ്രവർത്തനം യുക്രൈനിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അത് അതിർത്തികൾ ഭേദിക്കുന്നുവെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു ലോക കാൽപന്തുകളിയുടെ ആവശ്യത്തിൽ ഖത്തറിലെ മലയാളി നാടൻപാട്ട് സംഘമായ കനൽ ഖത്തറും ഫുട്ബോൾ വിഷയമാക്കി ഖത്തറിന്റെ പശ്ചാത്തലത്തിൽ കേരളീയ കലാരൂപങ്ങൾ സംയോജിപ്പിക്കുന്നതാണ് ഗാനം സുധീർ ബാബുവിന്റെ വരികൾക്ക് സനൂപ് ഹൃദയനാഥും മുഹമ്മദ് സലാഹും ചേർന്നാണ് സംഗീതം നൽകിയത് നാടൻപാട്ട് കലാകാരൻ ഷൈജു ധമനിയാണ് സംവിധായകൻ ഇടിമിന്നൽ കൊടിയാണേ ഇടിമിന്നൽ കൊടിയാണേ പച്ചപ്പുൽ മൈതാനത്തിൽ ഒരുമിച്ചൊരു താളത്തിൽ കാൽപന്തിൽ കരുത്താണ് ഇടിമിന്നൽ കൊടിയാണേ പച്ചപ്പുൽ മൈതാനത്തിൽ ഒരുമിച്ചൊരു താളത്തിൽ വാർത്തകൾ അവസാനിക്കുന്നില്ല ഇടവേളകളില്ലാതെ ന്യൂസ് ന്യൂസൈറ്റീൻ യൂട്യൂബ് ചാനൽ കാണാം